ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഡേ വിത്ത് ആർട്ട്. എൻ്റെ പേര് ബബിത. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു വെള്ളം ധാരാളം കുടിക്കുന്നത് മൂലം നമുക്ക് കിട്ടുന്ന ബെനഫിറ്റ്സ്, എന്തോരം ബെനിഫിറ്റ്സ് ആണ് നമുക്കുള്ളത് എന്നുള്ളതിനെ പറ്റിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ. എല്ലാവരും വീഡിയോ കാണണം. അതിനു മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം ഞാൻ പറയുന്നത് ബ്യൂട്ടി ബെനിഫിറ്റ്സ് ആണ്. അപ്പോൾ നമ്മൾ ഈ ഇത്രയും, അതായത് മിനിമം 8 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കുന്നവർക്ക് ഉണ്ടാകുന്ന ആ ഒരു സൗന്ദര്യത്തിൽ വരുന്ന മാറ്റങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് സ്കിൻ ഗ്ലോ. നമ്മൾ സ്കിൻ ഗ്ലോ ചെയ്യാൻ വേണ്ടി പല കെമിക്കൽസും യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ 8 ഗ്ലാസ് വെള്ളം ഡെയിലി കുടിക്കുകയാണെങ്കിൽ അങ്ങനെ കെമിക്കൽസിൻ്റെ പുറകെ പോകേണ്ടി വരത്തില്ല. ഇനി അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെയറാണ്. ഹെയറിൽ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല തിക്കനായിട്ട് ഹെയർ വളരും, നല്ല കറുത്ത കളർ വരും. ഈ അതായത് നരക്കുന്നതൊക്കെ പ്രിവെൻറ്റ് ചെയ്യുമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ നല്ല ഹെയർ ഗ്രോത്തിനും വളരെ നല്ലതാണ്. കാരണം ഡീഹൈഡ്രേഷൻ കാരണം ഉണങ്ങി കരിഞ്ഞിരിക്കുന്ന ഈ മുടികളൊക്കെ നല്ല ഹൈഡ്രേഷനിൽ കൊണ്ടു നടക്കുകയാണെങ്കിൽ നല്ല ഗ്രോത്ത് ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഇനി അടുത്തായിട്ട് ഞാൻ പറയുന്നത് നെയിൽസാണ്. നെയിൽസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നല്ല സിൽക്കി ആയിട്ട് ഷൈനി ആയിട്ട് നമ്മുടെ നെയിൽസ് വരും, നെയിൽ ഗ്രോത്ത് ഒക്കെ ഉണ്ടാവും. ഈ പൊട്ടിപ്പോകുന്ന ആ നെയിൽ പൊട്ടിപ്പോകത്തില്ലേ, അതൊക്കെ ഇത് പ്രിവെൻറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. പിന്നെ ആൻറ്റി ഏജിങ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതായത് ആൻറ്റി ഏജിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റിങ്കിൾസ്, നമ്മുടെ ശരീരത്തിലുള്ള ചുളിവുകളെല്ലാം ഇത് പ്രിവെൻറ്റ് ചെയ്യുന്നു. അതുവഴി നമുക്ക് പ്രായം കുറവ് തോന്നിക്കും. നമുക്ക് കൂടുതലും പ്രായം തോന്നിക്കുന്ന ചുളിവുകളൊക്കെ വന്ന് ഇങ്ങനെ തൂങ്ങിക്കിടക്കുമ്പോഴല്ലേ, അപ്പോൾ അതൊക്കെ പ്രിവെൻറ്റ് ചെയ്യും. ഇനി അടുത്തത്, അതായത് അഞ്ചാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ടിപ്പല്ല ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഈ പിമ്പിൾസ് എല്ലാം മാറും. കാരണം നമ്മുടെ ശരീരത്തിൽ ഈ ഡേർട്ട് ടോക്സിൻസ് ഒക്കെ അടിഞ്ഞുകൂടുന്ന മൂലമാണ് ഈ ആക്നെയൊക്കെ വരുന്നത്. അപ്പോൾ ആ പിമ്പിൾസ് ഈ ധാരാളം വെള്ളം കുടിക്കുന്നവർക്ക് അധികം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ലാസ്റ്റ് ബ്യൂട്ടി ബെനിഫിറ്റ് എന്ന് പറയുന്നത് വെയിറ്റ് ലോസ്. നമ്മുടെ ശരീരത്തിൽ ടോക്സിൻസും ഫാറ്റും അടിഞ്ഞുകൂടുന്ന മൂലമാണ് ഈ കൊടവയറും അമിതവണ്ണം ഒക്കെ വയ്ക്കുന്നത്. അപ്പോൾ ഈ ധാരാളം വെള്ളം കുടിക്കുന്നത് മൂലം ഈ ഫാറ്റ് അടിഞ്ഞുകൂടുന്നതും ടോക്സിൻസ് അടിഞ്ഞുകൂടുന്നതും ഒക്കെ പ്രിവെൻറ്റ് ചെയ്യുന്നു. അതുമൂലം നമുക്ക് നല്ല ഹെൽത്ത് ഉണ്ടാകുന്നു. അതുമൂലം വെയിറ്റ് അധികം വയ്ക്കാണ്ട് നമുക്ക് നല്ലൊരു സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞത് സൗന്ദര്യപരമായിട്ട് നമുക്ക് വെള്ളം കുടിക്കുന്നത് മൂലമുള്ള ഗുണങ്ങളാണ് പറഞ്ഞത്. ഇനി നമുക്ക് ഹെൽത്ത് എങ്ങനെയും എന്തൊക്കെ ഗുണങ്ങളാണ് ഹെൽത്ത് വൈസ് ഉണ്ടാകുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ആദ്യം നമുക്ക് എന്തോരം വാട്ടർ നമ്മുടെ ശരീരത്തിൽ ഡെയിലി വേണമെന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ പുരുഷന്മാർക്കാണെങ്കിൽ 3 ലിറ്ററോളം വെള്ളം വേണം. അതുപോലെ സ്ത്രീകൾക്കാണെങ്കിൽ 2.2 അല്ലെങ്കിൽ 2.5 ലിറ്റർ വെള്ളമാണ് വേണ്ടത്. ഹെഡ് ടു ഫുഡ് ബെനിഫിറ്റാണ് പറയാൻ പോകുന്നത്. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാം, അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയമില്ല. പക്ഷേ പെട്ടെന്ന് എന്തൊക്കെ ബെനിഫിറ്റ്സാണ് കിട്ടുന്നതെന്ന് മാത്രം ഞാൻ പറഞ്ഞു പോവുകയാണ്. ആദ്യം നമ്മുടെ ഹെഡിലെ മെയിനായിട്ട് വരുന്നതാണ് ബ്രെയിൻ. ബ്രെയിൻ എന്ന് പറയുമ്പോൾ നമ്മുടെ 90% ബ്രെയിൻ വാട്ടറാണ്. അപ്പോൾ വെള്ളത്തിൻ്റെ ഇമ്പോർട്ടൻസ് ബ്രെയിനിൽ വളരെ അധികമാണ്. മെയിനായിട്ട് കോൺസെൻട്രേഷൻ ഇമ്പ്രൂവ് ചെയ്യാനും മൂഡ് ചേഞ്ചസിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറ്റാനും ഇമ്പൾസസ് കറക്റ്റായിട്ടുള്ള ഇമ്പൾസസ് ഒക്കെ പാസ് ചെയ്യാൻ വേണ്ടി എന്താ പറയുക, ബ്രെയിനിൽ ആവശ്യത്തിന് വെള്ളം വേണം. അപ്പോൾ ബ്രെയിനിൻ്റെ കാര്യം അതാണ്. ഐസാണ്. ഐ എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ഡ്രൈ ഐ, നമ്മുടെ വിഷൻ പ്രോബ്ലംസൊക്കെ മെയിനായിട്ട് ഉണ്ടാകുന്ന കാരണമുണ്ട് ഈ ഡീഹൈഡ്രേഷൻ വരുമ്പോൾ. അപ്പോൾ ഡ്രൈ ഐ പ്രിവെൻറ്റ് ചെയ്യും, അതുപോലെ വിഷൻ കൂട്ടും, ബ്ലഡ് സപ്ലൈ കൂടുന്നത് മൂലം തന്നെ നല്ല ഈ സ്പെക്സ് ഒക്കെ വയ്ക്കുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ കേൾക്കാൻ വേണ്ടിയാണ് പറയുന്നത്. വെള്ളം കുടിക്കുന്നത് മൂലം തന്നെ നമുക്ക് ധാരാളം വിഷൻ പ്രോബ്ലംസൊക്കെ കുറയ്ക്കാവുന്നതാണ്. ഇനി അടുത്തത് നേസൽ ക്യാവിറ്റി. നേസൽ ക്യാവിറ്റിയിൽ മെയിനായിട്ട് വരുന്നത് നമ്മുടെ കോൾഡൊക്കെയാണ്. അതായത് ഈ മ്യൂക്കസ് ഡ്രൈ ആകുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ മ്യൂക്കസ് എന്താ ഹൈഡ്രേറ്റഡ് ആവണമെങ്കിൽ നമ്മുടെ ഇങ്ങനെ ബ്ലോക്കോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവുകയില്ല. അപ്പോൾ നേസൽ ബ്ലോക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാനും പിന്നെ എന്താ പറയുക, ഈസി ആയിട്ടുള്ള ബ്രീതിങ്ങിനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നു. ഇനി മൗത്ത്. മൗത്ത് വരുമ്പോഴേ നമുക്ക് കുറേ കാര്യങ്ങളുണ്ട് മൗത്തിൽ. അതിനകത്ത് പ്രത്യേകിച്ച് ഇപ്പോൾ ഞാൻ ടീത്ത് എടുക്കുകയാണെങ്കിൽ ഡെൻ്റൽ ക്യാവിറ്റീസ് ഒക്കെ വരുന്നില്ലേ, അതൊക്കെ ഈ വെള്ളം ധാരാളം കുടിക്കുന്നവരിൽ അധികം ഉണ്ടാവില്ല. കാരണം ഫ്ലൂറൈഡ് ഒക്കെ അധികം, മീൻസ് വെള്ളത്തിൽ നിന്നും ഫ്ലൂറൈഡ് കിട്ടും, അതൊക്കെ ഡെൻ്റൽ ക്യാവിറ്റീസും അതൊക്കെ പ്രിവെൻറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ബാഡ് ബ്രീത്ത്, പിന്നെ സോർ ത്രോട്ട്, ഇതൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ത്രോട്ടിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ മ്യൂക്കസിൻ്റെ ആ ഒരു തിക്നെസ് ഇല്ലാതെ അത് മാറ്റുന്നതിന് മ്യൂക്കസിനെ നല്ല സ്മൂത്ത് ആക്കുന്നു. അതുമൂലം നമ്മുടെ സോർ ത്രോട്ട് പ്രിവെൻറ്റ് ചെയ്യുന്നു. പല പല ഇൻഫെക്ഷൻസ് ഉണ്ട്, ടോൺസിലൈറ്റിസ്, ഫാരിഞ്ചൈറ്റിസ്, ഇതിനൊക്കെ ഒരു പരിധി വരെ നമുക്ക് വെള്ളം കുടിച്ച് തന്നെ നമുക്ക് ആ ഒരു ഇൻഫെക്ഷൻ ഇല്ലാതാക്കാൻ പറ്റും. ഇനി അടുത്തായിട്ട് പറയുന്നത് ഹാർട്ടാണ്. ഹാർട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെയിൻ ഫങ്ഷൻ എന്ന് വെച്ചാൽ പമ്പിങ് ആണ്.
ബ്ലഡ് പമ്പ് ചെയ്ത് എല്ലാ ഓർഗൻസിലും എത്തിക്കുക എന്നുള്ളതാണ് ഹാർട്ടിൻ്റെ മെയിൻ ഫംഗ്ഷൻ. അപ്പോൾ വെള്ളം കുറയുമ്പോൾ ആ ഹാർട്ടിൻ്റെ ഫംഗ്ഷനും അത് ബാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ധാരാളം വെള്ളം കുടിക്കുമ്പോൾ ഈ പമ്പിങ്ങിൻ്റെ എഫിഷ്യൻസി കൂടുകയും നല്ല എന്താ പറയുക ഫാസ്റ്റിൽ നന്നായിട്ട് പമ്പ് ചെയ്യാൻ പറ്റുകയും ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പറായിട്ട് നടക്കുകയും ചെയ്യുന്നു. അതുപോലെ ഹാർട്ട് ബ്ലോക്ക് പ്രിവെൻറ്റ് ചെയ്യുന്നു. ഹാർട്ട് ബ്ലോക്കിൻ്റെ മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫാറ്റ് കടിഞ്ഞു കൂടിയിട്ടാണ്. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ബ്ലഡിൻ്റെ തിക്നെസ് കൂടുമ്പോഴാണ്. അപ്പോൾ നമ്മൾ വെള്ളം ധാരാളം കുടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബ്ലഡിലെ തിക്നെസ് കുറച്ച് ഹാർട്ട് ബ്ലോക്ക് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ധാരാളം വെള്ളം കുടിക്കുക. പിന്നെ അടുത്ത വെച്ചിട്ടുണ്ടെങ്കിൽ ലങ്സാണ്. ലങ്സ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മ്യൂക്കസ് തിക്കൻ ആയി കഴിഞ്ഞാലാണ് കൂടുതലും പ്രശ്നങ്ങൾ. അപ്പോൾ ധാരാളം വെള്ളം കുടിക്കുമ്പോൾ അത് സ്മൂത്ത് ആവുകയും അതുപോലെ തന്നെ COPD വരെയും പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. COPD എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മേജർ പ്രോബ്ലമാണ് ലങ്സിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അതിന് വരെയും പ്രിവെൻഷൻ ഈ നല്ല നന്നായിട്ട് വെള്ളം കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലങ്സിൻ്റെ ക്ലിയറായിട്ട് ക്ലിയർ ആവുകയാണ് ലങ്സ്. അപ്പോൾ അതുമൂലം അത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ കുറേ ആസ്മ അതായത് അലർജിക് ഡിസീസ് ഒക്കെ നമുക്ക് ഈ വെള്ളം കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിവെൻറ്റ് ചെയ്യാം. നെക്സ്റ്റ് ലിവറാണ്. ലിവർ എന്ന് വെച്ചാൽ നമുക്കറിയാം ടോക്സിൻസ് ഒക്കെ ക്ലിയർ ചെയ്യുന്നത് ലിവറിലൂടെയാണ്. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള അത് ഫ്ലഷ് ചെയ്ത് പോകാൻ ലിവറിന് വളരെ ഹെൽപ്ഫുള്ളാണ് ഈ ധാരാളം വെള്ളം കുടിക്കുന്നത് മൂലം. അപ്പോൾ അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റൊമക്കാണ്. സ്റ്റൊമക്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഡൈജഷൻ പ്രോപ്പറായിട്ട് നടക്കണമെങ്കിൽ സ്റ്റൊമക്ക് നന്നായിട്ട് വർക്ക് ചെയ്യണം. അപ്പോൾ ഈ വെള്ളം ധാരാളം കുടിക്കുന്നത് മൂലം ഡൈജഷന് അത് ഹെൽപ്പ് ചെയ്യുമ്പോഴാണ്. ഇനി അടുത്തതെന്ന് പറയുന്നത് കിഡ്നിയാണ്. കിഡ്നി നിങ്ങൾക്കറിയാം പ്യൂരിഫിക്കേഷനാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ കിഡ്നിക്ക് നിങ്ങൾക്കറിയാം എന്താ പറയുക ധാരാളം വെള്ളം കുടിക്കുന്നവർക്ക് അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞ ആ അളവിൽ വെള്ളം കുടിക്കുന്നവർക്ക് കിഡ്നി അസുഖങ്ങളൊന്നും ഉണ്ടാവത്തില്ല. കാരണം നമുക്ക് പ്രോപ്പറായിട്ട് അതിൻ്റെ എന്താ പറയുക പ്യൂരിഫിക്കേഷനൊക്കെ ചെയ്യണമെങ്കിൽ വെള്ളം ആവശ്യത്തിന് വേണം. അതുപോലെ തന്നെ യൂറിൻ നന്നായിട്ട് പാസ് ചെയ്യണമെങ്കിലും വെള്ളം ധാരാളം പോകണം. യൂറിൻ നന്നായിട്ട് പാസ് ചെയ്താലേ നമ്മുടെ കിഡ്നിക്ക് ആ ഒരു ടോക്സിൻസൊക്കെ പുറന്തള്ളാൻ പറ്റത്തുള്ളൂ. ഇനി അടുത്ത് ഇൻറ്റസ്റ്റൈൻ. അത് നിങ്ങൾക്കറിയാം പ്രോപ്പറായിട്ടുള്ള ഡൈജഷൻ നടക്കുന്നത് ഇൻറ്റസ്റ്റൈനിലാണ്. വേസ്റ്റ് റിമൂവ് ചെയ്യാനും അതായത് നമ്മുടെ കോൺസ്റ്റിപ്പേഷൻ അതുപോലത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നന്നായിട്ട് മോഷൻ പാസ് ചെയ്യാനൊക്കെ ഹെൽപ്ഫുൾ ആകുന്നത് വെള്ളം ധാരാളം കുടിക്കുമ്പോഴാണ്. ഇനി അടുത്തത് ബോൺസിനാണ്. ബോൺസിനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോൺ സ്ട്രെങ്ത് കൂട്ടുന്നു. അതിൽ ആവശ്യത്തിന് മിനറൽസൊക്കെ വാട്ടറിലൂടെ ചെല്ലുമ്പോൾ ബോൺ സ്ട്രെങ്ത് കൂടുന്നു. അപ്പോൾ നമുക്ക് ഇത്രയും ബെനിഫിറ്റ്സ് ആണ് നമ്മുടെ വെള്ളം കുടിക്കുന്നത് മൂലം ഉണ്ടാകുന്നത്. ഇത് ഞാൻ വളരെ ലിമിറ്റഡ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം എല്ലാമൊന്നും പറഞ്ഞ് എനിക്ക് വീഡിയോ തേക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ തന്നെ എൻ്റെ വീഡിയോയ്ക്ക് കുറച്ച് ലെങ്ത്ത് കൂടുതലാണെന്നുള്ളൊരു കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗം മീൻസ് ഗുണകരമാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ കൂടിയും എന്താ പറയുക ഇത് ഒന്ന് പറയാൻ എനിക്ക് തോന്നി, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ഇട്ടെത്തുന്നവരേക്കും ബൈ, ടേക്ക് കെയർ.